അസ്സാം അലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തുഹു ഖുർആൻ ദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം പരമകാരുണ്യവാനും കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു ഖുർആൻ ദർശനം അൻപത്തി മൂന്നാം ഭാഗം അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല എന്നും ജീവിച്ചിരിക്കുന്നവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല അവൻ്റെതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട് അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു അവൻ്റെ അറിവിൽ നിന്നും അവൻ ഇച്ഛിക്കുന്നതല്ലാതെ അവർക്ക് അറിയാൻ കഴിയില്ല അവൻ്റെ അധികാരപീഠം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു അവയുടെ സംരക്ഷണം അവനൊട്ടും ഭാരമുള്ളതല്ല അവൻ ഉന്നതനും മഹാനും അത്രേ സുഹൃത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാം സൂക്തം ആരാണ് അല്ലാഹു എന്താണ് ആരാധന അള്ളാഹു അല്ലാതെ മറ്റാർക്കും ആരാധന ചെയ്യാൻ പാടില്ലാത്തത് എന്തുകൊണ്ട് മനുഷ്യ മനസ്സിനെ ഉൾക്കൊള്ളാനാവാതെ ബേജാറായി പോകുന്ന അദൃശ്യമായ സത്ത എന്നാണ് അള്ളാഹു എന്ന വാക്കിന്റെ അർത്ഥം അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഏകവഴി അവന്റെ വിശേഷണങ്ങൾ അറിയുന്നതിലൂടെ മാത്രം ആയത്തിൽ കുറിസിയിൽ തന്നെ പന്ത്രണ്ട് വിശേഷണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അല്ലാഹു അവനല്ലാതെ ആരാധനില്ല രണ്ട് എന്നും സജീവൻ മൂന്ന് സകല നിയന്താതാവ് നാല് മയക്കവും ഉറക്കവും ബാധിക്കാത്തവൻ അഞ്ച് പ്രപഞ്ചത്തിൻ്റെ ഉടമ ആറ് അവൻ്റെ അനുവാദം ലഭിക്കാതെ ആർക്കും ശുപാർശ ചെയ്യാൻ കഴിയാത്തവൻ ഏഴ് മുന്നിലും പിന്നിലുമുള്ളതെല്ലാം അറിയുന്നവൻ എട്ട് അവൻ നിശ്ചിക്കുന്നതല്ലാതെ മറ്റൊന്നും അവനിൽ നിന്നും ആർക്കും അറിയാൻ കഴിയാത്തവൻ ഒൻപത് പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളുന്ന അധികാരമുള്ളവൻ പത്ത് പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണം ഒട്ടും ഭാരമില്ലാത്തവൻ പതിനൊന്ന് ഉന്നതൻ പന്ത്രണ്ട് മഹാൻ അല്ലാഹുലാ ഇല്ലാഹ ഇല്ലാഹുവ അള്ളാഹു അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം ല മഹബൂതു ബി ഹക്കിൻ ഇല്ല യഥാർത്ഥ ആരാധ്യനായി അള്ളാഹു അല്ലാതെ മറ്റാരും അള്ളാഹു തന്നെയാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സംരക്ഷകനും നിയന്താതാവും സൃഷ്ടി ആരംഭിക്കുന്നത് ഊർജത്തിൽ നിന്നാണ് എന്ന് നമുക്കറിയാം ഊർജം മറ്റാർക്കും സൃഷ്ടിക്കാനാവില്ല അള്ളാഹുവിനല്ലാതെ മനുഷ്യനെ അല്ലാഹു തൻ്റെ പ്രതിനിധിയായി നിശ്ചയിച്ചു മനുഷ്യൻ്റെ ആവശ്യങ്ങളെല്ലാം അല്ലാഹുവിനോട് മാത്രം ചോദിക്കാൻ നിർദ്ദേശിച്ചു അദൃശ്യമായ നിലയിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതാണ് പ്രാർത്ഥന ആ പ്രാർത്ഥനയാണ് ആരാധന എല്ലാ പ്രവാചകന്മാരും നമ്മെ ഇതുതന്നെയാണ് പഠിപ്പിച്ചത് ഞാനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ബോധനം നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നിന്നും ഇരുപത്തി അഞ്ചാം സൂക്തം ഈ രക്ഷിതാവിൻ്റെ പ്രതിനിധിയായി ഭൂമിയിൽ ധർമ്മം കൽപ്പിക്കാനും അധർമ്മം വിലക്കാനും നീതിക്ക് സാക്ഷിയായി നിലകൊള്ളാനുമാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് സത്യവിശ്വാസികൾ എല്ലാവരും തന്നെ അവയ്ക്കായുള്ള ഒടുങ്ങാത്ത പോരാട്ടമാണ് സത്യവിശ്വാസികളുടെ ഭൂമിയിലെ ജീവിതം ഈ തിരിച്ചറിവും വിശ്വാസവും എല്ലാ അധർമ്മത്തിനുമെതിരിൽ പോരാടാൻ സത്യവിശ്വാസിക്ക് കരുത്തേക്കും അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ तैयार किए ए ए वहा शब्द आविष्कारम अस्मानस्य